നമസ്കാരം. ഇതാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കുടുംബവാഴ്ചയിൽ ആണ്ടുപോയ ഭാരതത്തിന്റെ യശസ് ഉയർത്തിയ ധീരപുത്രൻ. പ്രതിപക്ഷത്തിന്റെ മോഹഭംഗങ്ങൾ പകയായും ഒരു പരിധിവരെ രാജ്യവിരുദ്ധതയായും മാറിയത് ഈ മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. എതിർക്കാൻ വന്ന പാകിസ്ഥാനും ചൈനയുമൊക്കെ ഇന്ത്യ പഴയ ഇന്ത്യ അല്ലെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് താലിബാൻ പോലുള്ള പരിശകൾക്ക് പിന്നിൽ ഒളിക്കുന്നത്. ആഴ്ചയിൽ ഒരു സ്ഫോടന പരമ്പരയെന്നത് പുത്തരിയല്ലാതെയായി മാറിയ ഇന്ത്യൻ മഹാനഗരങ്ങളിൽ ഇന്ന് ശാന്തതയറിയുന്നു. അതിർത്തി കടന്നു ചെന്ന് ശത്രുവിന്റെ മടയിൽ കയറിയടിക്കുന്ന യുദ്ധതന്ത്രം. സൈനിക വീര്യവും ഉൾക്കരുത്തുള്ള ഭരണാധികാരിയും ചേർന്നപ്പോൾ ശത്രുക്കൾ ഒതുങ്ങി. ഒരു രാജ്യത്തെ ഇങ്ങനെയും മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് മോഡി ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന വിശേഷണം അർഹിക്കുന്നത്. നോട്ട് നിരോധനത്തിൽ തുടങ്ങിയ യൂണിഫോം സിവിൽ കോഡിൽ എത്തി നിൽക്കുന്ന ഭരണപരിഷ്കാരം. ഇന്ത്യ പോലെയൊരു രാജ്യത്ത് ഇതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞവരുടെ മുൻപിൽ ഇതൊക്കെ തെളിയിച്ച് ഇന്ത്യ ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. ലോകസമസ്ത സുഖിനോ ഭവന്തു എന്ന് ഉദ്ഘോഷിക്കുന്ന ഭാരതത്തിന്റെ ആപ്തവാക്യങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ നേടുന്നു. യോഗയും ജീവചര്യങ്ങളും ലോകത്തിന്റെ മുക്കിലും മൂലയിലും എത്തി. പ്രതിരോധവും കോൺഗ്രസ് മറന്നുകളഞ്ഞ അതിർത്തിയിലെ സംസ്ഥാനങ്ങളുടെ വികസനവുമായിരുന്നു മോദിയുടെ മുഖമുദ്ര. രാജ്യത്തിന്റെ വരുമാനം അധികാര ഇടനാഴിയിലെ ദല്ലാൾമാർക്ക് പകട കളിക്കാൻ നൽകുന്ന കോൺഗ്രസ് സംസ്കാരവും അഴിമതികളും തൂത്തെറിയപ്പെട്ടു. അതുതന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തുനിന്ന് കാണുന്ന തെളിമയുടെ കാതൽ. ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യം ഏറ്റവും വലിയ വിപണിയാണ്. സുസ്ഥിര സാമ്പത്തിക വികസനം, കോവിഡ് പോരാട്ടം, സൗജന്യ ഭക്ഷ്യധാന്യം, കർഷകർക്ക് നേരിട്ടുള്ള വിപണി, മേക്കിംഗ് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത് എന്നീ ഭരണ നിപുണ വിളിച്ചറിയിക്കുന്നു. ടൂറിസം രംഗത്തെ വളർച്ച, റോഡ്, റെയിൽവേ, ഉഡൻ സർവീസ് എന്ന ഫ്ലൈറ്റ് കണക്ടിവിറ്റി, ഉപഗ്രഹ ഷട്ടിൽ സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ വളർച്ച ദ്രുതഗതിയിലാക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെ റിന്യൂവബിൾ എനർജിയുടെ ബ്രാൻഡ് അംബാസിഡർ, പാലസ്തീനിലും ഇസ്രായേലും ഒരുമിച്ച് പറഞ്ഞിറങ്ങിയ രാജ്യത്തലവൻ, ഗൾഫ് രാജ്യങ്ങൾ വീരപദവികൾ നൽകി ആദരിച്ച വ്യക്തിത്വം, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്വാധീനം, മികച്ച വിദേശകാര്യ നയം, ഉപരോധം എന്ന ഉമ്മാക്കിയെ ഹൈജാക്ക് ചെയ്യുന്ന ചാണക്യ തന്ത്രങ്ങൾ, ഭാരത സംസ്കാരത്തിന്റെ ദാർശനികതകളെയും പുത്തൻ ശാസ്ത്ര നിരീക്ഷണങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഭരണപാഠവം, അതിർത്തിയിലെ ശത്രുക്കളെയും ആഭ്യന്തര തീവ്രവാദത്തെയും മറികടന്ന് ഇനിയും ഭാരതത്തിന്റെ യശസ് ഉയരും, വൈതരണികളെ മറികടന്ന് ഭാരതം ഉച്ചതയിൽ ലയിക്കുന്ന നിമിഷങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിക്കും. ചായ വിറ്റ് നടന്ന ബാല്യത്തിൽ നിന്നും ഭാരതത്തിന്റെ അമരത്തേക്ക് എത്തിയ 70-കാരനിലേക്കുള്ള വളർച്ച വിസ്മയമാണ്. ഭാരതത്തെ സ്വയം പര്യാപ്തമാക്കിയ നരേന്ദ്രമോദിക്ക് ജന്മദിനാശംസകൾ. വെബ് ഡെസ്ക്, തത്തമേ ന്യൂസ്.